നമസ്കാരം. അമേരിക്കൻ ജനപ്രതിനിധി സഭയുടെ സ്പീക്കർ നാൻസി പെലോസിയുടെ തായ്വാൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ചൈന വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ചൈന ചൈനയുടെ ഭാഗമെന്ന് പറയുന്ന ഒരു ദ്വീപ രാഷ്ട്രമാണ് തായ്വാൻ. തായ്വാൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമാണ്. സത്യത്തിൽ അവർ ചൈനയിൽ നിന്നും വേറിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നു. ചൈനയിലെ ഭരണ സംവിധാനമല്ല തായ്വാനിലുള്ളത്. അവർ ജനാധിപത്യത്തിന് വേണ്ടി വാദിക്കുന്ന ഒരു സമൂഹമാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇങ്ങനെ പക്ഷേ തായ്വാനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുവാനോ മറ്റേതെങ്കിലും രാജ്യങ്ങൾ തായ്വാനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുന്നത് സഹിക്കാനോ ചൈനയ്ക്ക് കഴിയുകയില്ല. ചൈന എപ്പോഴും അത് തങ്ങളുടെ അവിഭാജ്യ ഘടകമാണ് എന്നാണ് പറയുന്നത്. സ്വന്തമായി ഭരണകൂടവും സ്വന്തമായി പാർലമെൻറ്റും സ്വന്തമായി സൈന്യവും വ്യോമസേനയും നേവിയും എല്ലാമുള്ള ലക്ഷണമൊത്ത ഒരു രാജ്യം തന്നെയാണ് തായ്വാൻ. പക്ഷേ ആ തായ്വാൻ തങ്ങളുടേതാണ് എന്ന് ചൈന അവകാശപ്പെടുന്നു. തങ്ങളുടേതാണ് എന്ന് അവകാശപ്പെടുന്ന നാട്ടിലേക്ക് ആരും പോയി പോകരുത് എന്ന ചൈനയുടെ നയം, അത് ലംഘിച്ചുകൊണ്ടാണ് അമേരിക്കയുടെ സ്പീക്കർ ജനാധിപത്യത്തിന് വേണ്ടി വാദിക്കുന്ന രാഷ്ട്രങ്ങളെ പിന്തുണയ്ക്കണം എന്നതിൻ്റെ പേരിൽ അവിടെ എത്തുന്നത്. അവർ അവിടെ എത്തി ആ രാജ്യം വിട്ടതിന് തൊട്ടു പിന്നാലെ ചൈന കാട്ടിക്കൂട്ടുന്നത് എന്ത് എന്ന് നോക്കുക. തായ്വാൻ എന്നത് ഒരു ദ്വീപരാഷ്ട്രമാണ്. ഏതാണ്ട് 200 കിലോമീറ്ററിന് ഉള്ളിൽ മാത്രമേ ചൈനയും തായ്വാനും തമ്മിലുള്ള ദൂരമുള്ളൂ. ഈ കടലിടുക്കുകളിൽ എല്ലാ ഇടത്തും, അതായത് കൈ കടലിടുക്കിന് ചുറ്റും ചൈന വലിയ സൈനിക വ്യൂഹം തീർത്തിരിക്കുകയാണ്. സത്യത്തിൽ ഇന്ന് ആണ് സൈനിക അഭ്യാസം ആ കടലിടുക്കിൽ തുടങ്ങേണ്ടിയിരുന്നത്. പക്ഷേ ഇന്നലെ മുതൽ തന്നെ സൈനിക അഭ്യാസം തുടങ്ങി. നാൻസി പെലോസി തായ്വാൻ വിട്ട ആ നിമിഷം മുതൽ ചൈന ആ തായ്വാൻ ചുറ്റും കടലിലേക്ക് വെറുതെ മിസൈൽ വിക്ഷേപിക്കുകയാണ്. വലിയ തോതിലുള്ള മിസൈൽ വർഷമാണ് തായ്വാന് ചുറ്റും. ഇപ്പോൾ തായ്വാനെ ഭയപ്പെടുത്താനും തായ്വാനെ പ്രകോപിപ്പിക്കാനുമായി ചൈന നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രകോപനവുമുണ്ട്. പലതവണ യുദ്ധവിമാനങ്ങൾ തായ്വാൻ്റെ ആകാശ അതിർത്തി ലംഘിക്കുന്നുണ്ട്. ഇത് പീപ്പിൾസ് ലിബറേഷൻ ആർമിയും സമ്മതിക്കുന്നുണ്ട്. തായ്വാൻ്റെ പ്രതിരോധ മന്ത്രാലയവും സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ തായ്വാൻ ഒരു ചെറിയ രാജ്യമാണ്. റഷ്യ യുക്രൈനെ ആക്രമിച്ചതുപോലെയാകും ചൈന ഒരുപക്ഷെ തായ്വാനെ ആക്രമിക്കുകയാണെങ്കിൽ ചൈനയുടെ ആക്രമണത്തെ താങ്ങി നിർത്താനുള്ള, അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള, ഫലപ്രദമായി പ്രതിരോധിക്കാനുള്ള കഴിവൊന്നും തായ്വാനില്ല. പക്ഷേ തായ്വാൻ്റെ പക്കലും ആർമിയുണ്ട്, നേവിയുണ്ട്, വ്യോമസേനയുണ്ട്, ആയുധങ്ങളുമുണ്ട്. അതെന്തായാലും തായ്വാൻ്റെ ശക്തിക്കനുസരിച്ചുള്ള പ്രതിരോധം തീർക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. റഷ്യയുടെ പാത പിന്തുടരാനാണോ ഇവിടെ ചൈന ശ്രമിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യുക്രൈൻ ഒരിക്കലും അമേരിക്കയോടോ നാറ്റോ കക്ഷികളോടോ ചേരുന്നത് റഷ്യയ്ക്ക് സമ്മതമായിരുന്നില്ല. ഒരുപക്ഷെ അവിടെ മറ്റു ചില പ്രശ്നങ്ങളുണ്ടായിരിക്കാം. ആ പ്രശ്നങ്ങൾ ചൈനയും റഷ്യയും തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷേ സൈനിക നടപടി, അതിലേക്ക് റഷ്യയെ ചൈന മാതൃകയാക്കണോ ആക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം ഈ മേഖലകളിൽ സൈനികാഭ്യാസ തീയതി പ്രഖ്യാപിക്കുന്നു. ആ സൈനികാഭ്യാസ തീയതിക്ക് മുന്നു തന്നെ സൈനികാഭ്യാസ പ്രകടനങ്ങൾ നടക്കുന്നു. ഈ സൈനികാഭ്യാസം കഴിഞ്ഞയുടൻ അതിർത്തി കടന്ന് തായ്വാനെ ആക്രമിക്കുവാനാണോ ചൈനയുടെ പദ്ധതി എന്നാണ് ലോകം നോക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഏഷ്യ വൻകരയിലും വലിയ ഒരു സംഘർഷമുണ്ടാകും. ആ സംഘർഷം താങ്ങാൻ ഇരു രാജ്യങ്ങൾക്കുമെന്ന് മാത്രമല്ല, ഈ ഏഷ്യ വൻകരയാകെയുള്ള രാഷ്ട്രങ്ങളെ ഇത് ബാധിക്കുന്നതാണ്. എന്തായാലും ചൈന തായ്വാനെ ആക്രമിക്കുമോ എന്ന് കണ്ടു തന്നെ അറിയണം. പക്ഷേ ചൈന വലിയ ദേഷ്യത്തിലാണ്. ചൈന തങ്ങളുടേത് എന്നവകാശപ്പെടുന്ന ഭൂഭാഗം അവിടെ അമേരിക്കയുടെ ഒരു രാഷ്ട്രപ്രതിനിധി സന്ദർശിച്ചതിൽ വലിയ പ്രതിഷേധം ചൈനയ്ക്കുണ്ട്. അതുകൊണ്ടാണ് ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ വലിയ ആയുധ വർഷം തായ്വാനെ ലക്ഷ്യമാക്കി മിസൈൽ വർഷം ചൈന നടത്തുന്നത്. എന്തായാലും വരും മണിക്കൂറുകൾ നിർണായകമാണ്. ഏഷ്യ വൻകര ഒരു യുദ്ധഭൂമിയായി മാറുമോ, സാധ്യത വളരെ കുറവാണ്. പക്ഷേ ചൈനയുടെ കാര്യമാണ് പറയാൻ പറ്റില്ല. പൊതുവെ ചൈനീസ് സൈന്യം അത്ര ധൈര്യമുള്ളവരല്ല എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. വലിയ രീതിയിൽ ചൈനീസ് സൈന്യത്തിൽ ലീവ് ആപ്ലിക്കേഷനും, അതായത് യുദ്ധം ഭയന്നുകൊണ്ട് അവധിയെടുത്ത് വീട്ടിൽ പോകാനുള്ള ശ്രമം നടക്കുന്നതായും മറ്റുമുള്ള റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും തായ്വാൻ്റെ ഒരു അസ്തിത്വം, തായ്വാൻ്റെ നിലനിൽപ്പ് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് നിലവിൽ ഈ മേഖലയിലെ സമാധാനത്തിന് നല്ലത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.